ഹായ് ഡിയേഴ്സ് ഇന്ന് ഞങ്ങൾ ഒരു യാത്രയിലാണ് ട്ടോ യാത്ര എന്ന് പറയുമ്പോൾ മിനിയേച്ചർ രൂപങ്ങൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ടല്ലേ ഇന്ന് ഞങ്ങൾ മിനിയേച്ചർ രൂപം ചെയ്യുന്ന ഒരു കുഞ്ഞു പയ്യനെ തപ്പിയാണ് യാത്ര പോകുന്നത് മഴുവന്നൂർക്കാണ് നമ്മുടെ പട്ടിമറ്റം മഴുവന്നൂർ റോഡിലാണ് അപ്പോൾ അതിന്റെ കൂടെ ജോക്കുട്ടനും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്കാണ് പോകുന്നത് ട്ടോ അവിടെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാം അപ്പോൾ നമുക്ക് നേരെ അവരുടെ വീട്ടിലേക്ക് പോവാം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇന്ന് ടൂ വീലറൊക്കെ ആയിട്ടാട്ടോ ഇറങ്ങിയിരിക്കുന്നത് കുറച്ച് പേരെങ്കിലും വാർത്തകളിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ടാവും അനന്തുവിന്റെ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്നൊക്കെ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും അല്ലേ യെസ് മിനിയേച്ചർ രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് അതും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ആനവണ്ടി നിങ്ങളെല്ലാവരും കളിയൊക്കെ വിളിക്കുന്ന ആനവണ്ടി അത്ര ചില്ലറക്കാരനല്ല കുട്ടികളുടെ മനസ്സിൽ വരെയാണ് ചേക്കേറിയിരിക്കുന്നത് കാരണം ആനവണ്ടിയുടെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിന്റെ മിനിയേച്ചർ രൂപമാണ് അനന്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അനന്തുവിന് പരിചയപ്പെട്ടാലോ ആണ് എന്റെ കൂടെ നിൽക്കുന്നത് അനന്ത് ഏത് ക്ലാസ്സിലാണ് പത്തിലാണ് പഠിക്കുന്നത് ഏത് സ്കൂളാ കടയിരുപ്പ് ഗവൺമെന്റ് കടയിരുപ്പ് ഗവൺമെന്റ് സ്കൂളിലാണ് അപ്പൊ അനന്തുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പൊ കുറെ പേര് കണ്ടിട്ടുണ്ടാവും പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു അനന്തു ഉണ്ടാക്കിയ കെ എസ് ആർ ടി സി ബസ്സുകളുടെ അതുപോലെ ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒക്കെ ആ മോഡലുകൾ എന്താ രസം ശരിക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് അനന്തു ഇത് ഉണ്ടാക്കിയ അത് ലോക്ക്ഡൌണിന്റെ കാലത്ത് നമുക്ക് യൂട്യൂബില് കണ്ട ഒരു അറിവ് വെച്ചാണ് ചെയ്തത് അളവുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കി ഗൂഗിളിൽ അതിന്റെ സീറ്റിന്റെ കാര്യങ്ങളും എല്ലാം നോക്കി ചെയ്യാം എങ്ങനെ ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നത് ഇൻട്രസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലെ വണ്ടികളൊക്കെ നോക്കുമായിരുന്നു ആദ്യമൊക്കെ കാർഡ്ബോർഡ് വെച്ച് ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാറ് പിന്നെ ഇങ്ങനെ ഫോറക്സ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് അറിഞ്ഞു പിന്നെ അത് വെച്ച് ചെയ്യാൻ തുടങ്ങി ഫോറക്സ് ഷീറ്റ് അല്ലേ ഈ ഫോറക്സ് ഷീറ്റ് എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല അത് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ ഇത് കാണുന്ന ഏതെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അനന്തു എന്റെ ട്രിക്സ് ഒക്കെ പറഞ്ഞു തരും ഏത് പ്രായം തൊട്ടാണ് ഇങ്ങനെ വണ്ടികളോടൊക്കെ ഒരു കമ്പം തോന്നിയത് അത് ഒരു ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടാണ് ഈ വണ്ടികളെ കുറിച്ചൊക്കെ കാണാനും നോക്കാനും ഒക്കെ തുടങ്ങിയത് പുതിയ മോഡൽ വണ്ടി ഇറങ്ങിയ അതൊക്കെ നോക്കി നിൽക്കലായിരുന്നു ഒരു ഹോബിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് പിന്നെയാണ് ഇതിനൊക്കെയൊക്കെ തിരിഞ്ഞത് ആദ്യമൊക്കെ ഇത് ഈ വണ്ടികളുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നതായിരുന്നു ആദ്യമൊക്കെ ഇതിന്റെ ഒരു ഹോബി വണ്ടികൾ പുതിയ വണ്ടി ഇറങ്ങി അത് വരയ്ക്കുക പിന്നീടാണ് കാർഡ്ബോർഡിലൂടെ ഇത് ഉണ്ടാക്കാമെന്നൊരു ചിന്ത വന്നത് പിന്നെ ഫോറക്സിലൂടെ അത് ചെയ്തു ആരൊക്കെയാണ് ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്ത് അനന്തുവിന് അച്ഛൻ ഹെൽപ്പ് ചെയ്തോ അമ്മ ഹെൽപ്പ് ചെയ്തോ അച്ഛനും അമ്മയും പിന്നെ ഒരുപാട് സപ്പോർട്ടാണ് ചേച്ചി അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ടാണ് കാര്യങ്ങളൊക്കെ പിന്നെ യൂട്യൂബ് ആണ് ഒരു സഹായമായിട്ട് വന്നത് പിന്നെ അച്ഛനും ഒരുപാട് സഹായമാണ് കാര്യങ്ങളൊക്കെ ഫിനിഷിംഗ് വരുത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നത് അച്ഛനൊക്കെ ഓക്കെ ഈ അനന്തുവിന്റെ ഈ ഒരു മോഡലുകളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇങ്ങനത്തെ മോഡലുകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ലൈറ്റ് ഒന്നും അത്ര കറക്റ്റ് അല്ല അതായത് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ ലൈറ്റ് ഒന്നും തെളിയുന്നതല്ല ഈ അനന്തുവിന്റെ മോഡലിൽ നമ്മൾ കാണുന്നത് ഇതിന് ഈ മിനിയേച്ചറിന് എല്ലാത്തിനും തന്നെ നല്ല ലൈറ്റ് ഉണ്ട് അതിന്റെ ഉള്ളിലാണെങ്കിലും ശരി ബാക്കിൽ റെഡ് ലൈറ്റുകളും എല്ലാം തന്നെ കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കെ എസ് ആർ ടി സി ബസ് കാണുന്നത് ആ സെയിം അതിലേക്ക് എങ്ങനെയാ എത്തുന്നത് ആ ഒരു ലൈറ്റും വെച്ചാൽ മനോഹരമായിരിക്കും വണ്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ചെയ്യുന്നത് എല്ലാം അതുപോലെ തന്നെ ഇരിക്കണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കുറെ വീഡിയോസ് കണ്ടിട്ടാണ് ചെയ്യുന്നത് ലൈറ്റും ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലേ ഓക്കെ ഒരു ഒരു വെഹിക്കിൾ റെഡിയാക്കാനായിട്ട് എത്ര സമയം എടുത്തു അത് എനിക്കിപ്പോ ഒരു മൂന്നര മാസം എടുത്തു ഒരു ഞാൻ പഠനമൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യാറ് അതുകൊണ്ടായിരിക്കാം ഒരു പത്ത് ദിവസത്തിന്റെ ആവശ്യമേ ഉള്ളൂ പക്ഷെ ഞാൻ മൂന്നര മാസം എടുത്ത് ചെയ്യാറ് പഠിത്തത്തിനും സമയം മാറ്റി വെച്ച് ബാക്കിയുള്ള സമയം കൊണ്ടാണ് അനന്ത് അത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞേ അനന്ത് അപ്പൊ നമുക്ക് അനന്തുവിന്റെ ആ വെഹിക്കിൾസിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ ഫാമിലിയെ കുറിച്ച് നമുക്ക് അറിയണ്ടേ അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു അച്ഛൻ കെ എസ് എഫ് ഇ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് മാനേജറായിട്ട് ജോലി ചെയ്യാണ് അമ്മ ആകാശവാണിയിൽ ജോലി ചെയ്യാണ് ചേച്ചി പിന്നെ ഡിഗ്രി ചെയ്യുകയാണ് അപ്പോ ഈ ഒരു കുടുംബത്തിന്റെ ഒരു ഫുൾ സപ്പോർട്ടോട് കൂടിയാണ് അനന്തു ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പൊ നമുക്ക് അനന്തുവിന്റെ ആ വെഹിക്കിൾസ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നമുക്ക് നോക്കാം
കളറിന് ഇനാമൽ പെയിന്റ് വാങ്ങിയിട്ടാണ് ചെയ്യാറ്. കെഎസ്ആർടിസിയുടെ അതേ മോഡല് ഫോട്ടോ എടുത്ത് ഇനാമൽ പെയിന്റ് വാങ്ങി ടേപ്പ് ഒട്ടിച്ച് കറക്റ്റായിട്ട് ടേപ്പ് ഒട്ടിച്ച് വരച്ചിട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. ടയർ ഫോർ ഷീറ്റ് വെച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. റൗണ്ടിൽ വെട്ടി അതിങ്ങനെ ഗ്രൈൻഡ് ചെയ്താണ്. ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ്സ് കടയിൽ നിന്ന് വാങ്ങി ഇലക്ട്രിക് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് അതിനെ ബാറ്ററിയൊക്കെ കൊടുത്താണ് കറക്റ്റ് സ്ഥലത്ത് തന്നെ ഫിറ്റ് ചെയ്താൽ ചെയ്യും. സ്വിച്ച് വരുന്ന ചെറിയ സ്വിച്ച് കിട്ടും കടയിൽ നിന്ന് തന്നെ വാങ്ങി അത് കണക്ട് ചെയ്താൽ ചെയ്യും. ഓടിക്കാനായിട്ട് നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലാതെ ഇതിലൊന്നും ആദ്യം ഉണ്ടാക്കിയ വണ്ടി ഈ ടൂറിസ്റ്റ് ബസ് ആണ്. ഇതിന് ഏകദേശം ഒരു 4-5 മാസം ടൈം എടുത്താണ് ചെയ്തത്, ആദ്യത്തെ വണ്ടി ആയതുകൊണ്ട് അതൊക്കെയാണ് ചെയ്തത്. പിന്നെ ഇതിന്റെ മുഴുവനും ഫോറക്സ് അല്ല, കാർഡ്ബോർഡും ചെയ്തിട്ടുണ്ട്. പിന്നെ തടിയൊക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്തിരിക്കും. കർട്ടനൊക്കെ തുണി കൊണ്ടാണ് ചെയ്തത്, തുണിയിൽ പെയിന്റ് അടിച്ചു. സീറ്റൊക്കെ സീറ്റ് ഫോറസ്റ്റ് വെച്ച് തന്നെ. ശരിക്കും ആദ്യം ഏതിലാ സ്റ്റാർട്ട് ചെയ്യുക? അതായത് വണ്ടി ഉണ്ടാക്കുമ്പോ വണ്ടിയുടെ ബോഡിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കിലും സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കും. ലൈറ്റൊക്കെ ഏറ്റവും ലാസ്റ്റ് ആവുന്നതിന് കുറച്ച് മുമ്പ് അങ്ങനെ ചെയ്ത് തീർക്കും. എന്നിട്ട് ഫിനിഷ് ആയിക്കഴിഞ്ഞാണ് ഇതിലേക്ക് സ്വിച്ചിന്റെ കണക്ഷനും ബാറ്ററിയുടെ കണക്ഷനും ഒക്കെ കൊടുക്കും. സീറ്റിംഗ് ഒക്കെ ഇത് ഉണ്ടാക്കി ബോഡിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിനൊരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യും, അതിലേക്ക് സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ബോഡി വിളിക്കും. ഇത് ചെയ്യുന്നത് ഒരു ഇഷ്ടം വേണം, വണ്ടിയോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ക്ഷമ, അത് രണ്ടും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരു വണ്ടി അനന്തൂന് ക്ഷമയുണ്ടോ? ക്ഷമ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കൂടുതൽ ചെയ്യണമെന്ന ആഗ്രഹം വരും, കാരണം ഓരോ വണ്ടികൾ കാണുമ്പോൾ അതിനോടുള്ള ഇഷ്ടമാണ്, ഒരുപാട് വണ്ടികൾ ചെയ്യണമെന്ന് ആഗ്രഹം വരും. എന്താ ബസ്സുകളിലേക്ക് തിരിഞ്ഞ്? സാധാരണ ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ബൈക്ക് അല്ലേ ഇഷ്ടം കൂടുതലും? എനിക്ക് കാറുകളായിരുന്നു ആദ്യം ഒരുപാട് ഇഷ്ടം, അതുകൊണ്ട് കാർഡ്ബോർഡിൽ കാറുകളായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ബസ്സിന്റെ അളവുകളാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത്. അപ്പോ ബസ്സുകൾ ചെയ്യാൻ തുടങ്ങി. ടൂറിസ്റ്റ് ബസ് ആണ് കൂടുതൽ ഇഷ്ടം, അപ്പോ അത് ചെയ്തു തുടങ്ങി. അതിന്റെ യൂട്യൂബ് ചാനൽസ് ആ കാണാറുള്ളത്? ഇതിനൊക്കെ ജയബാലസുമാരൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിലാണ് അളവുകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോ അത് നോക്കിയാണ് അത് ചെയ്യുന്നത്, അളവുകളും. ഓക്കെ, ഇതിന്റെ അളവുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എങ്ങനെയൊക്കെയാണ്? ഇതിന്റെ അളവുകൾ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ടൂറിസ്റ്റ് ബസ്സിന്റെ നീളം വരുന്നത് 45 സെന്റിമീറ്റർ ആണ്. പൊക്കം എന്ന് പറയുന്നത് 13 സെന്റിമീറ്ററും വീതിയും 13 സെന്റിമീറ്റർ ആണ് വെച്ച് വരുന്നത്. പിന്നെ സീറ്റിനൊക്കെ അതതിന്റെ ഓരോ അളവ് വെച്ച് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുത്ത ഒരു അളവ് വെച്ച്. കെഎസ്ആർടിസി ബസ്സിന്റെ അളവുകൾ പറയുവാണെങ്കിലോ? കെഎസ്ആർടിസിക്ക് നീളം ഒരു 63 സെന്റിമീറ്റർ വരുന്നുണ്ട്, വീതി 15 സെന്റിമീറ്ററും പൊക്കം ഒരു 15.5 സെന്റിമീറ്ററും. എളുപ്പമാണോ ഇതൊക്കെ ചെയ്യാനായിട്ട്? എളുപ്പം എന്ന് പറയാൻ കുറച്ച് പാടാണ്, എങ്കിലും ചെയ്തെടുക്കാം. നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഈ ഫോം ഷീറ്റ് എന്താ സംഭവം. എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ ഫോം ഷീറ്റ് എന്താ സംഭവം. ഇതാണ് ഫോം ഷീറ്റ്, ഇത് അടുത്തത് ഉണ്ടാക്കുന്നതാണ്, പുതിയ ബസ് ഉണ്ടാക്കുന്നതിനാണ്. ഫോറക്സ് എന്നും പറയാം, ഫോം ഷീറ്റ് എന്നും പറയാമെന്നാണ് ആ മോൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ബസ് നെക്സ്റ്റ് ബസ്സിന്റെ ഷേപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ കറക്റ്റ് ഓരോ അളവിനും നമുക്ക് വെട്ടിയെടുക്കാം. പിന്നെ ഇതിനൊരു പ്രത്യേകത ഉള്ളത് ഇതാ, ഇതിന്റെ ഒരു ഭാഗം ഇങ്ങനെ വളയുന്നതായിരിക്കും, പക്ഷെ ഇങ്ങനെ പിടിച്ചാൽ ഇത് ഒടിഞ്ഞു പോകും. ഇതിന്റെ ഒരു സൈഡിനാണ് ഫ്ലെക്സിബിലിറ്റി ഉള്ളത്, മറ്റേ സൈഡ് അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഒടിഞ്ഞു പോകും. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കിത് വളയ്ക്കാം കണ്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വെട്ടിയെടുത്ത് ഉണ്ടാക്കിയെടുക്കാം അല്ലെ. ഓക്കെ, അതായത് ഇതിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഓരോന്ന് ഇപ്പൊ വാതില്, പിന്നെ ഇതെന്താ ഇതിന്റെ ഇതിന്റെ ഒരു ഡിക്കി ആയിട്ട് ചെയ്യുന്ന പോർഷൻ ആണ് ഇത്. പിന്നെ ഈ കാണുന്ന ഒരു പോർഷൻ എന്ന് പറയുന്ന വാതിലായിട്ട് വരും. പിന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ അല്ലേ. അപ്പൊ ഓരോ ഡിസൈൻ ആയതിന് നമ്മുടെ മനസ്സിൽ വേണം ഡിസൈൻ ആദ്യം തന്നെ മനസ്സിലാക്കുക. പിന്നെ അതിന് തോന്നുന്ന ഒരു അളവ് കൊടുക്കുക. അളവ് കിട്ടിയില്ലെങ്കിൽ അതിന് നമുക്ക് തോന്നി യോജിച്ച ഒരു അളവ് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെയിന്റ് ചെയ്യുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ടോപ്പും കാര്യങ്ങളും എല്ലാം പിടിപ്പിച്ച ശേഷമാണ് പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പെയിന്റിംഗ് ഇതുപോലത്തെ വൈറ്റ് കളറിലാണ് ആദ്യം ഇരിക്കുക, അതിനുശേഷമാണ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ശരിക്കും ഒരു ഡീറ്റെയിലിംഗ് വേണ്ട വർക്ക് തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു കെഎസ്ആർടിസി മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കണ്ടാലറിയാം, ശരിക്കും ഒരു പക്ക കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ ഞാൻ എത്തിയ പോലെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗ് അത്ര കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഫ്രണ്ട് പോർഷനിലെ ഒരു ലൈറ്റ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അതിന്റെ സൈഡിലെ മിറർ പോലും നമ്മൾ എങ്ങനെയാണ് ഒരു കെഎസ്ആർടിസി കാണുന്നത് അതേ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും നോട്ട് ചെയ്യുന്ന എങ്ങനെയാ? ശരിക്കും കെഎസ്ആർടിസി സ്റ്റാൻഡിലൊക്കെ പോയിട്ടാണോ നോട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല, നമ്മള് കുറെ വീഡിയോസ് കണ്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അളവുകളും കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഡീറ്റെയിലിംഗും തെറ്റാതെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്?
അത് നമ്മൾ കൂടുതൽ നിരീക്ഷിച്ച കണ്ടുപിടിക്കാന്നുള്ളൂ അവിടെ. ഞാൻ അതാണ് ചോദിക്കുന്നത്, കാരണം ആ നിരീക്ഷണമാണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത്. കാരണം അത് കൂടുതൽ നിരീക്ഷിച്ചാൽ മാത്രമാണ് ഒരു ഡീറ്റെയിലും പോലും തെറ്റാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് ലൈറ്റ് ഒന്ന് ഇതെല്ലാം ഓഫ് ചെയ്ത് ഇതിന്റെ ബാക്കി ലൈറ്റിംഗ്സ് നമുക്കൊന്ന് കാണാം. കാരണം ആ ഇൻഡിക്കേറ്റർ ലൈറ്റ് പോലും ഇതിന് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് കണ്ടുവെക്കാം. അച്ഛനാണ് സാധാരണ നമ്മളിങ്ങനെ പറയുന്നത് അച്ഛനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മകൻ ചെയ്യുവാണ് അങ്ങനെയല്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. മകൻ ചെയ്യുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് അച്ഛനും ഒരു KSRTC ബസ് ഉണ്ടാക്കി. അതാണ് നമ്മുടെ അങ്ങേയറ്റത്ത് കാണുന്ന KSRTC ബസ്. അതെങ്ങനെ അച്ഛന് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയോ, മകൻ ചെയ്യുന്നുണ്ട് പോലും ഇൻട്രസ്റ്റ് തോന്നിയോ? അത് ഇത് ചെയ്യുന്ന കണ്ടപ്പോ ആദ്യം ടൂറിസ്റ്റ് ബസ് ഉണ്ടാക്കുന്ന കണ്ടപ്പോ അച്ഛനും ഒരു ഇഷ്ടം തോന്നി. KSRTCയോടാണ് അച്ഛന് പ്രിയം. അപ്പൊ അച്ഛൻ KSRTC ചെയ്യണമെന്ന് ഇഷ്ടം തോന്നി ചെയ്തതാണ്. ഓ, അപ്പൊ ആദ്യം അനന്തു മറ്റേ ടൂറിസ്റ്റ് ബസ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അച്ഛൻ ഒരുമിച്ചാണ് KSRTC. അപ്പൊ ആ ഒരു ട്വിൻ സ്റ്റൈൽ വന്നിരിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചുണ്ടാക്കിയതുകൊണ്ടാണ്. ഇനി എന്താ അടുത്തത് അനന്തുവിന്റെ പ്ലാൻ? അടുത്തത് ഈ ദുബായ് ട്രാവൽസിന്റെ ഒരു ബസ് ഉണ്ട്, അതിന്റെ ഒരു ബസ് ചെയ്യാനാണ് പ്ലാൻ. നമ്മൾ കൊമ്പൻ ബസ് ചെയ്യാൻ താല്പര്യമുണ്ട്, കാരണം കൊമ്പൻ കുറെ ആളുകളുടെ ഭയങ്കര ഇഷ്ടമുള്ള ചെയ്യണമെന്ന് എനിക്ക് ഉണ്ട്, ചെയ്യണമെന്നുണ്ട്. അപ്പോ അത് ചെയ്യാനുള്ള അളവുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ പെയിന്റ് എന്താ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്? പെയിന്റ് ഇനാമൽ പെയിന്റ് ആണ്, അത് ഒരു ചെറിയ ടിന്നിൽ കിട്ടുന്ന ഇനാമൽ പെയിന്റ്. അപ്പൊ എന്തായാലും അനന്തു ഇനി ചെയ്യാൻ പോകുന്നത് നല്ല കിടിലൻ ബസ്സുകളാണ് ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. എന്തായാലും നമ്മുടെ KSRTC ബസ് ആനവണ്ടി പ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മിനിയേച്ചർ മോഡലാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഏറ്റെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അനന്തുവിന് നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് നൽകണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കലാകാരനെ ഈ ഉയരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അനന്തുവിനെ പരിചയപ്പെട്ടത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അനന്തുവിനോടൊപ്പം ഉള്ള ഈ ഒരു വീഡിയോ. അപ്പൊ കുട്ടികൾക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ സമയം പോകാനായിട്ട് TV ഒക്കെ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അല്ലേ. അപ്പൊ ഇതൊക്കെ എല്ലാവരും ഒന്ന് അവരവരുടെ മക്കളെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം വീഡിയോസ് എല്ലാം. അപ്പൊ അനന്തു ഇനിയും നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങ് പോരട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് കാണാം. അതുവരെയും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ ബൈ.